ഞാനൊരു പൂമ്പാറ്റയായിന്നു മാറി ആനന്ദലോല കൃഷ്ണ എൻ്റെ ലീലാവതാര കൃഷ്ണ കാത്തരുളീടു കൃഷ്ണ കണി കണ്ടൊരൻ ബാലകൃഷ്ണ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ 30 വർഷങ്ങൾക്ക് ഇപ്പുറവും ശബ്ദത്തിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകാതെ ഇങ്ങനെ പോകുന്നു. ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. പക്ഷേ എങ്ങനെയാണ് ശബ്ദം കാത്തു സൂക്ഷിക്കാനൊക്കെ, പ്രത്യേകിച്ച് ഈ തിരക്കിൻ്റെ ഇടയിലൊക്കെ? നാച്ചുറലായിട്ടും നമ്മുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ശബ്ദത്തിന് എല്ലാവർക്കും വരും, അതുപോലെ എനിക്കും വന്നിട്ടുണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും പിന്നെ ഇപ്പോഴും പാടാൻ ഉള്ളൊരു ആ ഒരു അത് ദൈവം എപ്പോഴും തന്നിട്ടുണ്ടെന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ എനിക്ക് ഓരോരുത്തർക്കും ഓരോ നിയോഗം ഉണ്ടല്ലോ ജീവിതത്തിൽ. അപ്പം എൻ്റെ നിയോഗം അതായതുകൊണ്ടായിരിക്കാം എനിക്കിപ്പോഴും പാടാനുള്ളൊരു ശക്തി തരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജാനകി അമ്മയും സുശീലാമ്മയൊക്കെ പിന്നോട്ട് പോകുന്ന സമയത്ത് നിങ്ങളൊക്കെ വരുന്നു. ഒരുപാട് നാൾ 30 വർഷവും 40 വർഷവും ഒക്കെ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഇനി ഒരു തലമുറ ഉണ്ടാവുമോ? അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പിന്നെ ജാനകി അമ്മയും സുശീലാമ്മയൊക്കെ പാടിയിരുന്ന സമയത്ത് ഞങ്ങളൊക്കെ ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നമുക്കൊന്നും എത്താൻ പറ്റാത്തൊരു മേഖല എന്നുള്ളതായിരുന്നല്ലോ എല്ലാവരുടെയും. ഫിലിമിൽ എങ്ങനെ എങ്ങനെ പോവും, എന്താണ് വഴി അന്ന് നമുക്കറിയില്ല. അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. എല്ലാം പറഞ്ഞ് നിയോഗം പോലെ എല്ലാം വന്നെത്തി എന്ന് പറഞ്ഞ പോലെ. പക്ഷേ ഇന്നത്തെ തലമുറയിൽ അങ്ങനെയല്ല. ഇപ്പോൾ ഒരുപാട് വേദികളാണ് അല്ലെങ്കിൽ റിയാലിറ്റി ഷോസൊക്കെ തന്നെ ഒരുപാട് ഗായകർക്ക് വഴി ഒരുക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല പാട്ടുകാരുടെ എണ്ണം ഒരുപാട് കൂടി. ഇപ്പോൾ പണ്ടിപ്പോൾ ഒരു സുശീലമ്മ ഒരു ജാനകിയമ്മ മാത്രം, അതിനുശേഷം ഞാൻ വന്ന സമയത്ത് ഇപ്പോൾ ലതിക, പിന്നെ ലതിക എന്നേക്കാളും സീനിയറായിട്ട് മുമ്പിൽ വന്നതാണ്. അമ്പിളി ചേച്ചി, ലതിക, പിന്നെ അരുന്ധതി, പിന്നെ സുജു, ഞാൻ, അങ്ങനെ ഞങ്ങളുടെ തലമുറയിൽപ്പെട്ട എസ് പി ശൈലജ, അങ്ങനെ കുറച്ച് പേര് ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മറ്റേതിൽ നിന്നും കൂടിയില്ലേ എണ്ണം. പിന്നെ ഇപ്പം നമ്മുടെ താഴേന്ന് പറയുമ്പോൾ തൊട്ട് താഴെ ഇപ്പോൾ ജ്യോത്സ്ന, റിമി, ഗായത്രി, മഞ്ജരി, അങ്ങനെ അവരുടെ എല്ലാവരുടെയും ഒരു അതും നോക്കുമ്പോൾ ഞങ്ങളെക്കാൾ എണ്ണത്തിൽ കൂടുതലായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ നോക്കുമ്പോൾ ഒരുപാട് കുട്ടികൾ, റിയാലിറ്റി ഷോയിലുള്ള ഏറ്റ ഒരുപാട് കുട്ടികൾ. അപ്പോൾ ഇനിയിപ്പോൾ പണ്ടത്തെ പോലെ ഒരാൾ മാത്രം ഇത്ര നമ്പർ ഓഫ് പാട്ടുകൾ കൂടുതൽ പാടുക എന്നുള്ളൊരു അത് വരുമോ എന്നുള്ളത് അറിയില്ല. പക്ഷേ ഉള്ളത് ഡിവൈഡ് ചെയ്ത് പോകും. അന്യഭാഷാ ഗായികമാർ ഒരുപാട് ഉണ്ടായിരുന്ന നമ്മളെ ഇൻഡസ്ട്രി ആയിരുന്നു. പിന്നീട് ചിത്ര, സുജാത ഇങ്ങനെ ഒരു കാറ്റഗറി വന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് അന്യഭാഷാ ഗായകരെ കൊണ്ട് പാടിക്കുന്നതിനെതിരെയൊക്കെ കുറേ വിമർശനങ്ങളും ആക്ഷേപങ്ങളൊക്കെ അങ്ങനെയല്ല. അത് ആ രീതിയിലല്ല അത് എടുക്കേണ്ടത്. ശരിക്കും അന്യഭാഷയിൽ നല്ലോണം പാട്ട് പാടുന്ന കുട്ടികളെ മോസ്റ്റ് എല്ലാവരും വളരെയധികം ആരാധിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ വില നമ്മുടെ കുട്ടികൾക്കൊരു വില ഇല്ലാണ്ടാക്കി കളയണമെന്നുള്ളത് മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇപ്പോൾ ഞാൻ നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് പറയുവാണെങ്കിൽ, നോർത്ത് ഇന്ത്യയിൽ ചെന്നാലും നമുക്ക് വിലയില്ല, നമ്മുടെ നാട്ടിലും നമുക്ക് വിലയില്ലാത്തൊരവസ്ഥ വരാൻ പാടില്ലല്ലോ. അപ്പോൾ അതാണ് അവർക്ക്, അതേ ഉള്ളൂ കുട്ടികൾക്ക് വിഷമം, വേറൊന്നുമില്ല. അവർക്ക് ഇവർക്ക് ഒന്നും അവർ പാടിക്കഴിഞ്ഞാൽ അവർക്ക് റെമ്യൂണറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. അതേസമയം നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നവർക്ക് 5-star അക്കോമഡേഷനും അതും ഇതൊക്കെ കൊടുക്കണം. അതൊക്കെയായിരുന്നു. അപ്പോൾ അത് അത്രയും ചിലവാക്കാനുള്ളിടത്ത് ഞങ്ങൾക്കൊരു ഒരു 5000 അല്ലെങ്കിൽ അത്രയും പോലും ഞങ്ങൾക്ക് തരുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമേ ഒരു പല. അവരൊരിക്കലും ആരും ഒരിക്കലും ഒരു നല്ല പാട്ടുകാരിയെക്കുറിച്ച് മോശമായിട്ട് പറയില്ല. അങ്ങനെ അവരാരും ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് ആ കുട്ടികളെയൊക്കെ അറിയാം. ഞാൻ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞപ്പം ശ്രേയ ഘോഷാലിൻ്റെ ഒരു കടന്നുവരവ് ഇവിടുത്തെ പല ഗായികമാരുടെയും ശ്രേയ അവസരം. അതെ, അവനെ കുറിച്ച് യാതൊരു ആക്ഷേപമില്ല. അവർ അവനെ ശ്രേയയെ കുറ്റപ്പെടുത്തിയിട്ട് അങ്ങനെ ആ രീതിയിലല്ല അവർ പറഞ്ഞത്. അവർക്ക് അവസരങ്ങൾ അങ്ങനെ കുറയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നല്ല പാട്ടുകൾ വരുമ്പോൾ നാച്ചുറലി ശ്രേയൊക്കെയാണ് കൂടുതൽ കൊടുക്കുന്നത്. അതൊരു കുറ്റമായിട്ട് ഞാൻ പറയണില്ല, നല്ലൊരു സിംഗറാണ്. അതിന് നമ്മൾ പറഞ്ഞിട്ട് എന്താ കാര്യം? ആർക്കാണ് നല്ലോണം കഴിവുള്ള പാട്ടപ്പം എല്ലാവർക്കും അവരവരുടെ പാട്ടിൽ ഏറ്റവും ബെസ്റ്റായിട്ട് വരണം എന്ന് ആഗ്രഹമുള്ളവരല്ലേ സംഗീത സംവിധായകരപ്പം? അവർക്ക് അത് ആ ശ്രേയുടെ വോയിസും ശ്രേയുടെ രണ്ടീഷനും അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് ശ്രേയ വിളിക്കുന്നത്. പക്ഷെ നമ്മുടെ കുട്ടികളെയും കൂടെ എപ്പോഴെങ്കിലും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. വിധികർത്താവായിട്ടൊക്കെ ഒരുപാട് ഇപ്പം റിയാലിറ്റി ഷോ ഐഡിയ സ്റ്റാർ സിംഗർ തന്നെ ചെയ്യുന്നുണ്ട്. പണ്ട് കാലത്തൊക്കെ ഇപ്പം ഇപ്പോഴത്തെ കുട്ടികളാണെങ്കിലും കൂടി ബുദ്ധിമുട്ടുള്ള റൗണ്ടോ അല്ലെങ്കിൽ ഒരു സെമി ക്ലാസിക്കലോ മെലഡിയൊക്കെ സെലക്ട് ചെയ്യാൻ പറയുമ്പോൾ പഴയ പാട്ടുകൾ തന്നെ എടുക്കുന്നു. അതെന്തുകൊണ്ടായിരിക്കാം? ഇപ്പം പുതിയൊരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ പാടുള്ള പാട്ടുകൾ വരാതാവുന്നുണ്ടോ? വരാതാവുന്നു, അങ്ങനെ നമുക്ക് അടച്ച് പറയാൻ പറ്റില്ല. ഇപ്പോഴും നല്ല ഒന്നോ രണ്ടോ പാട്ടുകൾ വരുന്നുണ്ട്, ഇല്ല എന്നല്ല. എന്ന് വെച്ചാൽ ഓരോ ഫിലിമിലും ഏതെങ്കിലും ഒരു നല്ല മെലഡി ഒരെണ്ണമെങ്കിലും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ കൂടുതൽ
ഈ അല്ലാത്ത അടിപൊളി പാട്ടുകളും കൂടുതൽ വരുന്നുണ്ട്. അതിപ്പോൾ അതിനിപ്പോൾ നമുക്ക് ആരെയും ഒരാളിനെ ആയിട്ട് കുറ്റപ്പെടുത്താൻ ഒക്കില്ല, അതെല്ലാം കാലത്തിൻ്റെ ചേഞ്ചസ് ആണ്, കാലത്തിൽ വരുന്ന മാറ്റത്തിനനുസരിച്ച് പോവുക നമ്മളിങ്ങനെ. അപ്പങ്ങളെമ്പാടും പോലുള്ള പാട്ടുകൾ കെ ജി മാർക്കോസ് ഒക്കെ അദ്ദേഹം പറയുന്നത് ഞാനൊക്കെ നല്ല രീതിയിൽ സ്റ്റേജിൽ പാടിയ പാട്ടുകൾ ഞാനും കേട്ടിട്ടുള്ള അതിന്റെ രൂപം തന്നെ മാറി. അപ്പൊ ആ ഒരു പാട്ടിന്റെ വേർഡ്സ് ഒരുപോലെയാണെന്നുണ്ടെങ്കിലും ട്യൂണൊക്കെ മൊത്തത്തിൽ വേറെയാണ്. ഇപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ആ പാട്ട് എല്ലാരും കേൾക്കുന്നില്ലേ. ഈ പറഞ്ഞ പോലെ പച്ചപ്പനന്തത്തെ എന്നുള്ള പാട്ടും ഇടയ്ക്ക് മാറിയപ്പോൾ അതും ഇടയ്ക്ക് കുറേ നാൾ ആൾക്കാർ കുറേ അതിനെക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ എന്നാൽ ആ രണ്ട് പാട്ടും ഹിറ്റാണ്. ഞാൻ പറഞ്ഞു റീമിക്സ് ഒക്കെ ചെയ്യുന്നതിനോട് വിരോധമല്ല, അതിനെ വികലമാക്കരുത്. എ ആർ റഹ്മാൻ ഓസ്കർ കിട്ടിയപ്പം വലിയൊരു ചർച്ചയുണ്ടായിരുന്നു. ഇതിലും ഗംഭീരമായ പാട്ടുകൾ, ഈ സിനിമ സ്ലം ഡോഗ് മില്യണറിലെ പാട്ടുകൾ നല്ലതാണ്, പക്ഷേ ഇതിലും ഗംഭീരമായ പാട്ടുകൾ റഹ്മാൻ ചെയ്തിരുന്നില്ലേ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇപ്പം കെ എസ് ചിത്ര എന്നൊരു ഗായിക ഒരു എനിക്ക് തോന്നുന്നു 6 തവണ നാഷണൽ അവാർഡ്. എല്ലാ പാട്ടിലും ഞാൻ പാടിയ ബെസ്റ്റ് പാട്ടാണോ 14 തവണ സ്റ്റേറ്റ് അവാർഡ് പല ഭാഷകളിലായിട്ടും കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് പാടിയിട്ട് പ്രതീക്ഷിക്കാത്ത പാട്ടുകൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു അവാർഡ് കിട്ടും നമ്മൾ പ്രതീക്ഷിക്കാണ്ടിരിക്കുന്ന പാട്ടുകൾക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവാർഡെന്ന് പറയുന്നത് ഒരു ഗവൺമെൻറ്റിൽ നിന്ന് ഒരു റെക്കഗ്നീഷനായിട്ട് കുറേ ജൂറി മെമ്പേഴ്സ് അവരുടെ കുറേ പേർ ഇരുന്ന് തീരുമാനിച്ച് തരുന്നത്. നമ്മളത് ആ പാട്ട് ഞാൻ പാടിയ നല്ല പാട്ടിലുണ്ട് ഞാൻ സ്വീകരിക്കില്ലെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് എന്നെ റെസ്പെക്ട് ചെയ്യുന്നവരെ ഞാൻ തിരിച്ചും റെസ്പെക്ട് ചെയ്യും. ശ്രദ്ധിക്കപ്പെടാതെ പോയ പാട്ടുകൾ ശരിക്കും വേദന ഉണ്ടാക്കിയ അങ്ങനെ ഒരു വേദന ഉണ്ടാക്കിയെന്നല്ല പാടിയതിൽ ഞാൻ പറയപ്പോൾ എനിക്ക് ഇപ്പം ബ്രൂഹി കൃഷ്ണ ഘനശ്യാമ ൂഹി കൃഷ്ണ എന്നൊരു പാട്ട്, അത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ലൈവായിട്ട് ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് ഈ ട്രാക്ക് ഫെസിലിറ്റിയൊക്കെ വന്ന ശേഷവും ഈ പാട്ട് ട്രാക്ക് എടുത്തിട്ട് വേണ്ട ലൈവായിട്ട് വായിക്കണം. നമ്മുടെ പൂത്തേരി രഘുകുമാർ സാറാണ് അന്ന് തബലയൊക്കെ വായിച്ചത്. അങ്ങനെ ഹാരിസ് ജയരാജൻ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ വെച്ചിട്ടാണ് അത് റെക്കോർഡ് ചെയ്തത്. സൽ ചൗധരി സാറിൻ്റെ മക്കൾ രണ്ടുപേരും കൂടെയാണ് അതിൻ്റെ മ്യൂസിക്കും ചെയ്തത്. ആ പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴും ഒരു നല്ലൊരു ഭജൻ എല്ലാവർക്കും ഒരു ഭക്തി തോന്നുന്ന ഒരു ഇപ്പം ഞാനത് ആ പാട്ട് പാടുമ്പോൾ ഞാനത് കുറക്കൂടെയൊക്കെ നല്ലൊരു രീതിയിലത് വരുന്നു. പക്ഷേ ഫിലിമിൽ ആ പാട്ടിന് വലിയൊരു ഇമ്പോർട്ടൻസ് വന്നില്ല. അതുപോലെ തന്നെയാണ് ഇതുപോലെ ഈ മറ്റേ തുളസീമാലയിതാവനമാലി എന്നൊരു പാട്ട് രവീന്ദ്ര മാസ്റ്ററിൻ്റെ പാട്ടാണ്. അതും പിക്ചറൈസേഷനിൽ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് വലിയ തമ്പുരൊക്കെ ഇട്ട് പാടുന്നതായിട്ടൊരു അങ്ങനത്തെ ഒരു ഡിവോഷണൽ മൂഡിൽ പോവും എന്നൊക്കെ. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ശ്രദ്ധിക്കപ്പെടാണ്ട് പോയി. പിക്ചറൈസേഷൻ്റെ കുഴപ്പം നല്ല ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടും അത് ശ്രദ്ധിക്കപ്പെട്ടില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് സങ്കടം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് തരുന്ന ജോലി നമ്മൾ ചെയ്യുന്നു, തിരിച്ചു തരുന്നു. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാറില്ല. നാളത്തെ ജോലി നാളെ, അങ്ങനെ വിചാരിച്ച് പോകുന്ന ആളാണ്. റെക്കോർഡിംഗ് കഴിഞ്ഞ് വന്നിട്ട് ഒരുപാട് ദിവസങ്ങളിൽ ആ ഒരു പാട്ട് ഹോണ്ട് ചെയ്തൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ? ചില പാട്ടുകൾ മറക്കില്ല. തിരിച്ചു വന്നു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് ഒരു പല്ലവിയെങ്കിലും മനസ്സിൽ ഓർമ്മയുണ്ടാവും. ചിലത് ഞാൻ മറന്നു പോകും. പിന്നെ ബേസിക്കലി എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഒരു ദിവസം തന്നെ 4-5 പാട്ടൊക്കെ പാടുന്ന സമയത്ത് ആദ്യം പാട്ടിയ പാടിയ പാട്ട് ഞാൻ മറന്നു പോകും. അത് ഓർമ്മ ഇരുന്നാൽ പിന്നെ ചിലപ്പോൾ അത് അടുത്ത പാട്ട് പാടുമ്പോൾ അത് എഫക്റ്റ് ചെയ്തു എന്ന് വരും ചിലപ്പോൾ. ഒരു പക്ഷേ അതൊരു ബ്ലെസ്സിങ് ആയിരുന്നിരിക്കാം. പിന്നെ ഞാൻ പ്രോഗ്രാമിന് പാടാൻ വേണ്ടി ഞാൻ ഇതെല്ലാം രണ്ടാമത് വീണ്ടും പഠിക്കുകയാണ് ചെയ്യുന്നത്. पिया बसंती रे काहे सताए आजा मानेगा ना मेरा जिया तेरे हैं हम तेरे पिया ओ काहे सताए आजा पिया बसंती रे സതായ എങ്കേ എനത് കവിത കനവിലേ എഴുതി മടിത്ത കവിത.